കൊട്ടാരക്കര ഇഞ്ചക്കാട് കാറും ചരക്കുവാനും കൂട്ടിയിടിച്ചു ഒരാൾ മരിച്ചു. ചക്കുവരക്കലെ സ്വദേശിനി അംബികയാണ് മരിച്ചത്. ആലപ്പുഴ സ്വദേശി അമൽരാജിനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയിൽ വന്ന കാർ വാർഡിലേക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. കാസർഗോഡ് ചെറുവത്തൂർ ദേശീയപാതയിൽ ഞാണിങ്കൈ വളപ്പിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസും ലോറിയും കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബസും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവർ രാജേഷിനെ അഗ്നിരക്ഷാസേനയാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കുപറ്റിയവരെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം അയൽവാസിയുടെ അടുക്കളയിൽ കുഴിച്ചിട്ട നിലയിൽ. ഇടുക്കി പണിക്കൻകുടി സ്വദേശി സിന്ധുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒളിവിൽ പോയ സമീപവാസി മാണിക്കുന്നൽ ബിനോയ്ക്കായി പോലീസ് തെരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ഒരു മാസമായി പണിക്കൻകുടി സ്വദേശി സിന്ധുവിനെ കാണാനില്ലായിരുന്നു. കഴിഞ്ഞ രണ്ടു വർഷമായി ഇളയ മകനുമൊത്ത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 12-ാം തീയതി മുതൽ സിന്ധുവിനെ കാണാതായതായി ബന്ധുക്കൾ വെള്ളത്തുവൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ദിവസങ്ങളോളം അടച്ചിട്ട സമീപവാസി മാണിക്കുന്നിൽ ബിനോയിയുടെ വീട് ബന്ധുക്കൾ തുറന്ന് പരിശോധന നടത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത്. അടുപ്പിന് അടിഭാഗത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യമായി നടന്നില്ലെന്ന് സിന്ധുവിന്റെ ബന്ധു ആരോപിച്ചു. ഞങ്ങളത് മാറ്റിക്കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, മാമൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ നോക്കടാന്ന് പറഞ്ഞു. മാമ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും കാല് താന്നു പോയി. കാല് വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും മണ്ണ് വരുമ്പോഴേക്കും കൈ കുറഞ്ഞ പൊങ്ങി വന്നു. അപ്പം തന്നെ ഞാൻ ഹെൽത്തിലെ കാലത്തെ ചേച്ചിമാര് വന്നപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ചേച്ചി സാധനം കിട്ടിയിട്ടുണ്ട്, കയറി വരുമെന്ന് ചോദിച്ചു. അവരെല്ലാവരും കൂടി അപ്പം തന്നെ തൊഴിലുറപ്പുകാരും ഉണ്ടായിരുന്നു താഴെ. ബിനോയ് സിന്ധുവിനൊപ്പം താമസിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. സംഭവ ദിവസം സിന്ധുവിന്റെ മകനും വീട്ടിലുണ്ടായിരുന്നില്ല. വെള്ളത്തുവൽ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു. ന്യൂസ് 18 പണിക്കൻകുടി. കോതമംഗലം കവളങ്ങാട് ചെന്നായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. പരീക്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ചെന്നായ കൂട്ടമിറങ്ങിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നായയുടെ കടിയേറ്റ മൃഗങ്ങൾ ചത്തു. പരീക്കണ്ണി ഉപ്പുകുഴി തേങ്കോട് പ്രദേശത്ത് ചെന്നായ ശല്യം കൂടുതലാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 10-ലധികം പേരാണ് കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിട്ടും പട്ടാമ്പിയിൽ കോവിഡ് വ്യാപനത്തിന് കുറവില്ല. നഗരസഭയുടെ ചില വാർഡുകളും പരുതൂർ കൊപ്പം പഞ്ചായത്തുകളിലും നിലവിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആണ്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. വീട്ടിൽ സ്പ്രെഡ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഉപയോഗിച്ച പഞ്ചായത്തിൽ മാക്സിമം പഞ്ചായത്തിൽ DCCs ഉണ്ട്, ഡൊമിസിലറി കെയർ സെന്റേഴ്സ് ഉണ്ട്. പക്ഷേ ആൾക്കാരെ DCCsലോട്ട് മാറ്റാൻ ഉള്ള റിലക്ടൻസ്, അതിൽ മാറ്റാൻ വേണ്ടി വിമുഖത കാണിക്കുന്നുണ്ട്. ആ റിലക്ടൻസ് നമുക്ക് എന്തായാലും, അതുകൊണ്ടാണ് കംപ്ലീറ്റ് വീട്ടിൽ എല്ലാവരും പോസിറ്റീവ് വരുന്നുണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് കോളനി പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ആൾക്കാരെ നിർബന്ധമായിട്ടും, എസ്പെഷ്യലി കോമോർബിഡിറ്റി ഉള്ള ആൾക്കാരെ, 45+ ആണ് കുറേ പേര് ഇപ്പോൾ കോവിഡ് പിടിച്ചിട്ടുള്ള കുറേ പേര് 45+ ആണ്. അവർക്ക് കോമോർബിഡിറ്റീസ് ഉണ്ടാവും. ആ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും DCCs മാറണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് വിതിൻ ഹൗസ് ഉള്ള സ്പ്രെഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് BJP. അഴീക്കൽ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അധ്യക്ഷൻ K.സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അഴീക്കൽ ബോട്ട് അപകടത്തിൽ പരിക്കേറ്റ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കാനെത്തിയതായിരുന്നു K.സുരേന്ദ്രൻ. അപകടത്തിൽ മരിച്ചവർക്കും പരിക്ക് പറ്റിയവർക്കും സർക്കാർ അടിയന്തരമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവണം. സാങ്കേതിക ന്യായം പറഞ്ഞ് ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും അതുപോലെ ക്ഷേമനിധി ബോർഡിൽ അടവില്ലാത്തവർക്കും ആനുകൂല്യം നിഷേധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും നമ്മുടെ തീരപ്രദേശങ്ങളിലില്ല. കാലാകാലങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾ വളരെ വലിയ ദുരിതമാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നത്. അവരുടെ വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. 70 വയസ്സ് കഴിഞ്ഞവർ പോലും കടലിൽ പോകേണ്ട ഗതി, മറ്റു വഴിയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം. വീട് ഇല്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാവണം.
റവന്യൂ മന്ത്രി കെ രാജനും ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സാധ്യമായ സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പരിക്കേറ്റവർക്ക് അടിയന്തരമായി 5000 രൂപ നൽകും. ഇങ്ങനെ ഒരു അവരുടെ ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം ഞങ്ങൾ മന്ത്രിമാർ തന്നെ നേരിട്ട് സംസാരിക്കുകയുണ്ടായി. നാല് മന്ത്രിമാരിപ്പോൾ നമ്മുടെ നിയമസഭയിലെ മന്ത്രിസഭയിലെ നാല് മന്ത്രിമാരിപ്പോൾ സ്ഥലം സന്ദർശിക്കുകയും ആശുപത്രിയിലെത്തുകയും ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തു. അടിയന്തരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് പ്രാഥമികമായി വേണ്ട സഹായങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 10,000 രൂപ വീതം അവരുടെ ശവസംസ്കാരവും മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവർക്കും 5,000 രൂപ വീതം പ്രാഥമികമായിട്ട് നൽകാനും ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടോൾ പിരിവിൽ ഇന്നും പ്രതിഷേധം. തിരുവല്ലം ടോൾ പിരിവിനെതിരെ ഇന്നും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ച എം വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവല്ലം ടോൾ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം തിരുവല്ലം ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മക്കള അസോസിയേഷൻ പ്രതിഷേധം. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. മുക്കം സർവീസ് സഹകരണ ബാങ്കിന് മുൻപിൽ UDF ധർണ. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സ്ഥിരം ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിട്ടു എന്നും UDF ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. വയനാട് കുഞ്ഞോം കുങ്കിച്ചിറയിലെ പൈതൃക മ്യൂസിയം പദ്ധതി അനിശ്ചിതത്വത്തിൽ. 10 കോടിയുടെ പദ്ധതിയാണ് വകുപ്പുകളുടെ അവഗണനയിൽ ഇല്ലാതാകുന്നത്. പഴശ്ശിരാജയുടെ അധീനതയിലുണ്ടായിരുന്ന വനപ്രദേശമായിരുന്നു കുങ്കിച്ചിറ. പൈതൃക സംരക്ഷണ പദ്ധതിയുടെ ഒന്നാം ഘട്ടമെന്ന നിലയിലാണ് തൊണ്ടനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് പൈതൃക മ്യൂസിയവും കുങ്കിച്ചിറ നവീകരണവും നടത്തിയത്. തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. കുഞ്ഞോം വനംവകുപ്പ് സെക്ഷനിൽപ്പെട്ട സ്ഥലമാണിത്. ഈ പ്രദേശത്തുള്ള പുരാവസ്തു ശേഖരത്തിൽ ഒരു ഗോഡൗൺ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഉദ്ദേശമേ വരുന്ന ഈ സമയത്ത് പോകുന്നു. പിന്നെ ഞങ്ങൾ ഈ ടൈവിൽപ്പെട്ട ആൾക്കാരാണ്. ഞാനിപ്പോൾ ആരും ഇവിടെ ചോദിക്കാൻ നിൽക്കുന്നില്ല. ഇനി അതുവരെ ചോദിച്ചാൽ തന്നെ വരെ പോകില്ല. 100 കണക്കിന് ആൾക്കാരാണ് ഇതിനിവിടെ വന്നു പോകുന്നത്. ഇതുകൊണ്ട് സർക്കാരിന് മെച്ചമുള്ളത്. പഴശ്ശിയുടെ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന വസ്തുക്കളുടെ ശേഖരണവും സംരക്ഷണവുമായിരുന്നു പ്രധാനമായും ഹെറിറ്റേജ് മ്യൂസിയം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ സംഭരിച്ച വസ്തുക്കൾ വർഷങ്ങളായി പൊടിപിടിച്ച് നശിക്കുകയാണ്. കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായി. അനുബന്ധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നില്ല. ഇതോടെ കോടികളാണ് പാഴായത്. ശ്രീ മലക്കാരിയാണ് ഉൾക്കൊള്ളുന്നത്. ഈ പ്രദേശത്തുള്ള ഈ പ്രശ്നം അല്ലാത്ത ആൾക്കാർക്ക് അനേകം ആൾക്കാർ വന്നുപോകുന്ന ക്ഷേത്രമാണ്. വിളിച്ചാൽ വിളിക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ അന്ന് ഈ മ്യൂസിയം പണിയുമ്പോൾ അവ ഇതുപോലെ തന്നെ അതും പണിതൊരു സെറ്റപ്പാക്കി തരാമെന്ന് പറഞ്ഞു ഇന്നത്തെ മന്ത്രി. അതിനുശേഷം ഭരണം മാറി. വയനാടിൻ്റെ വിനോദസഞ്ചാര സാധ്യത സജീവമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ കുങ്കിച്ചിറയുടെയും പൈതൃക മ്യൂസിയത്തിൻ്റെയും സാധ്യതകൾ കൂടി പരിഗണിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. രതീഷ് വാസ്തവൻ, News 18, വയനാട്. കൊല്ലം കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ BJP പിന്തുണയോടെ സ്വതന്ത്രയംഗം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 6-8 വോട്ടിന്റെ പിന്തുണയോടെയാണ് LDF അവിശ്വാസ പ്രമേയം അതിജീവിച്ചത്. കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് കോൺഗ്രസ് CPM അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ആരോപിച്ച് BJP പ്രതിഷേധ പ്രകടനം നടത്തി. വാഴത്തോപ്പ് പഞ്ചായത്ത് നടപ്പിലാക്കിയ തൊഴുത്തു നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ നടപടി വൈകുന്നു. നാട്ടുകാർ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടും ജില്ലാ ഭരണകൂടം നടപടി വൈകിപ്പിക്കുകയാണ്. 2 വർഷം മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് തൊഴുത്തു നിർമ്മിച്ചത്. തുടക്കം മുതൽ പദ്ധതിയിൽ അഴിമതിയും ക്രമക്കേടും നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. 100 ക്യൂബിക് അടി കരിങ്കൽ, 210 കോൺക്രീറ്റ് കട്ടകൾ, 30 പാക്കറ്റ് സിമെന്റ്, ഷീറ്റ്, മണൽ തുടങ്ങിയവ ഇറക്കി തൊഴിലുറപ്പ് ജോലിയിൽപ്പെടുത്തി പൂർത്തീകരിക്കണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ ചുരുക്കം ചില വസ്തുക്കൾ മാത്രം ഇറക്കിയ ശേഷം ബോർഡ് സ്ഥാപിച്ച് തുക കൈക്കലാക്കിയെന്നാണ് ഗുണഭോക്താക്കൾ പറയുന്നത്. എനിക്ക് 2019 കിട്ടിയ തൊഴുത്താണിത്. അതിൽ ഒരു ലോഡ് കല്ലും 10 ഏക്കർ സിമെന്റും 11 കമ്പി ഇത്രയാണ് വിലയായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൂ. 35 കട്ടി അത് പുൽക്കൂടിന് മാത്രമുള്ള കട്ടയാണെന്നാണ് അവർ പറഞ്ഞത്. ബാക്കി ഇത് ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്.
അത് ഒന്നും തികഞ്ഞില്ല. മണൽ ഒരു പിക്കപ്പിന് പകുതി മണലും പകുതി മിറ്റില് പകുതി എന്നാ ഷോളിങ് അത് പിന്നെ മിറ്റിലും മണലും കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടുവന്നാണ് ഈ സാധനം ഇത്രയെങ്കിലും ആക്കി വെച്ചത്. എൻ്റെ മുകളിലേക്ക് മേയാനൊന്നും വശമില്ലായിരുന്നു, അതുകൊണ്ട് ബാക്കി മേഞ്ഞിട്ടൊന്നുമില്ല. എൺപത്തയ്യായിരം ഞാനിവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഒരു കുറച്ച് നാളത്തേനും ഇവിടെ മാറി നിന്നു. ആ സമയത്ത് കൊണ്ടുവന്നൊരു ബോർഡും വെച്ച് 85,000 രൂപയുടെ എസ്റ്റിമേറ്റ് തുക. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ 85,000 രൂപയുടെ സാധനങ്ങളെ കൊണ്ട് ഇറക്കി തന്നേക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. സർക്കാർ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. തൊഴുത്ത് നിർമ്മാണത്തിന്റെ പേരിൽ വാഴത്തോപ്പ് പഞ്ചായത്തിൽ അഴിമതി നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടവും തയ്യാറായിട്ടില്ല. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തൊഴുത്ത് പൂർണ്ണമായി നിർമ്മിച്ചു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വാഴത്തോപ്പ്. പരമ്പരാഗത വ്യവസായമായ കൊല്ലപ്പണി പ്രതിസന്ധിയിൽ കോവിഡും സ്വയം തൊഴിൽ മേഖലകളിലെ മാറ്റവും കാരണം ജോലി നഷ്ടപ്പെട്ട ഇവർക്ക് സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. പരമ്പരാഗത കുടിൽ വ്യവസായമായ കൊല്ലപ്പണി ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. ഗൃഹോപകരണങ്ങളും കാർഷികോപകരണങ്ങളും നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിരുന്ന കൊല്ലപ്പണിയെ ഒരു കാലത്ത് കൂടുതൽ പേരും ആശ്രയിച്ചിരുന്നു. എന്നാൽ കാർഷിക മേഖലയുടെ തകർച്ചയും യന്ത്രവൽകൃത യൂണിറ്റുകളുടെ കടന്നുവരവും ഈ മേഖലയെ ബാധിച്ചു. ഉപജീവനത്തിനായി ബുദ്ധിമുട്ടുന്നവർക്ക് സർക്കാർ പെൻഷനും സഹായങ്ങളും നൽകുന്നുണ്ടെങ്കിലും കൊല്ലപ്പണിക്കാർക്ക് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ഈ നമ്മളെ ഈ മേഖലയിൽ കൊല്ലപ്പണിക്ക് ഭയങ്കര ഇത് പണി കുറവാണ്, വളരെ കുറവാണ് പണിൻ്റെ കാര്യത്തിൽ. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഭാഗ ആനുകൂല്യങ്ങളൊന്നുമില്ല. പുതുതലമുറ ഈ മേഖലയോട് മുഖം തിരിഞ്ഞു നിന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. സർക്കാരിൻ്റെ അടിയന്തര സഹായം ലഭ്യമായില്ലെങ്കിൽ ഒരു പരമ്പരാഗത തൊഴിൽ മേഖല കൂടി നഷ്ടമാകും. ന്യൂസ് 18 കാസർഗോഡ്. ജീവനക്കാരിയുടെ പരാതിയിൽ തിരുവനന്തപുരം പോത്തൻകോട് പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് സുനിൽ വി അബ്ബാസിനെതിരായ നടപടി. ജീവനക്കാരിയുടെ പരാതിയിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ്. കൊല്ലം ഇരവിപുരത്ത് മോഷണ പരമ്പര അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തുണിക്കട കുത്തി തുറന്നായിരുന്നു മോഷണം. രണ്ടാഴ്ചക്കിടെ ദേശീയപാതയ്ക്കരികിലെ 3 സ്ഥാപനങ്ങളിലാണ് കവർച്ച നടന്നത്. പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന വസ്ത്രശാലയിലാണ് ഒടുവിലത്തെ മോഷണം. തുണിത്തരങ്ങളും പണവും സ്ഥാപനത്തിൽ നിന്ന് കവർന്നു. മുഖം മൂടി ധരിച്ചെത്തിയ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി. 3 മാസത്തിനിടെ 30 മോഷണങ്ങളാണ് ഇരവിപുരത്ത് നടന്നത്. നേരത്തെ വീടുകളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വില കൂടിയ മരുന്നുകളും കവർന്നിരുന്നു. ആരാധനാലയങ്ങളിലും മോഷണം നടന്നു. ലഹരിക്കടിമകളായ ചില പ്രതികൾ പിടിയിലാവുകയും ചെയ്തു. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള സംഘത്തിനും പല മോഷണങ്ങളിലും പങ്കുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട്. ന്യൂസ് 18 കൊല്ലം. വയനാട് സുൽത്താൻ ബത്തേരിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 766 രാത്രിയാത്രാ നിരോധനം പരിഹരിക്കാനുള്ള ബദൽ നിർദ്ദേശത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി. കുട്ട ഗോണിക്കുപ്പ വഴി ബദൽപാത വികസിപ്പിക്കാനാണ് ദേശീയപാത അതോറിറ്റി രൂപരേഖ തയ്യാറാക്കിയത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും സ്വാധീനവുമുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ദേശീയപാത 766 രാത്രിയാത്രാ നിരോധനത്തിന് പരിഹാരം കാണുന്നതിനായി നിരവധി ചർച്ചകളും നിർദ്ദേശങ്ങളും ഉയർന്നുവന്നിട്ടുണ്ട്. നിലവിലുള്ള പാതയ്ക്ക് ഏതാണ്ട് സമാന്തരമായി തന്നെ കണ്ടെത്തി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ബത്തേരി ചിക്കവർഗി പാത. പൊതുവെ പ്രായോഗികമായ ഈ നിർദ്ദേശം അവഗണിച്ചാണ് കുട്ട ഗോണിക്കുപ്പ വഴിയുള്ള പാതയ്ക്കായി DPR തയ്യാറാക്കുന്നതായി ദേശീയപാത അതോറിറ്റിയുടെ അറിയിപ്പ് വന്നത്. ഇത് നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഗൂഢാലോചനയെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. ദേശീയപാതയുടെ അതിയാത്രാ നിരോധനത്തിന് പരിഹാരമെന്ന നിലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ട ഗോണിക്കുപ്പ ബദൽ പാതയ്ക്ക് വേണ്ടിയുള്ള DPR പ്രവർത്തനങ്ങൾ അടിയന്തരമായി അവസാനിപ്പിച്ച് ഏറ്റവും പ്രായോഗികമായ ചിക്കവർഗി സുൽത്താൻ ബത്തേരി ബൈപ്പാസിന് വേണ്ടിയുള്ള DPR നടപടികൾ നടത്തുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകണം. കുട്ട ഗോണിക്കുപ്പ പാത വയനാട് വന്യജീവി സങ്കേതം, നാഗർഹോള രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനം, കുടകിലെ അതീവ പരിസ്ഥിതി ദുർബല മേഖലകൾ എന്നിവിടങ്ങളിൽ കൂടി കടന്നുപോകുന്നതാണ്. ഇത് മറച്ചുവെച്ച് ഉദ്യോഗസ്ഥരെ അവിഹിതമായി സ്വാധീനിച്ച് കോടതികളെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല ഉത്തരവുകൾ നേടിയെടുക്കുന്നതെന്നാണ് നീലഗിരി വയനാട് NH&R റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. രാത്രിയാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബദൽപാത മാത്രമേ പരിഗണിക്കൂ എന്ന നിലപാടിലാണ് കേന്ദ്രവും കർണാടക സർക്കാരും. പ്രായോഗിക പരിഹാരം എന്ന നിലയിൽ സുൽത്താൻ ബത്തേരി ചിക്കബർഗി പാത ബദൽപാതയായി നിർദ്ദേശിക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 വയനാട്. ഇടവേള.
3,800 കിലോമീറ്റർ താണ്ടി കാർഗിളിലേക്ക് യാത്ര ചെയ്യുകയാണ് ദമ്പതികളായ അബ്ബാസും ഷഹനയും. മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ ഇവർ കാൽനടയായാണ് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത്. ഒരു വാഹനത്തെയും ആശ്രയിക്കാതെ കാശ്മീരിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അബ്ബാസും ഭാര്യ ഷഹനയും. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങൾ താണ്ടി കാശ്മീരിലെത്തുകയാണ് ലക്ഷ്യം. ഓരോ സംസ്ഥാനത്തെയും സംസ്കാരങ്ങൾ അറിയാനാണ് ശ്രമം. ഇതാണ് കാൽനട യാത്രയുടെ ലക്ഷ്യവും. നമ്മളൊരു മെസ്സേജ് മെസ്സേജ് ആണ് വസീണത്. നമുക്ക് ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ നടക്കാൻ കുറച്ച് ശീലമില്ലാത്ത കൂട്ടത്തിലുള്ളവരല്ലേ, അപ്പോൾ വണ്ടീനെ ആശ്രയിച്ച് അങ്ങനെ. അപ്പോൾ ഏത് വീട്ടിലാണെങ്കിലും ഇപ്പോൾ വണ്ടികളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വണ്ടികൾ ആശ്രയിക്കാണ്ടേയും നമ്മുടെ സ്വപ്നത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നടന്ന് എത്താന്നുള്ളൊരു മെസ്സേജ്. നമ്മളൊരു 2.5 മാസം ഒക്കെയാണ് വിചാരിക്കുന്നത്. ദിവസം ശരാശരി 25 കിലോമീറ്റർ നടക്കും. താമസ സൗകര്യം ലഭിക്കാത്തിടങ്ങളിൽ ടെന്റടിച്ച് താമസിക്കും. ഇവളിങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് അഞ്ചാറ് മാസമായി. അപ്പൊ ഞാന് ഓക്കെ, സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല ആ സമയത്തൊന്നും. അപ്പൊ ഇപ്പോഴാണ് എല്ലാ സാഹചര്യവും ഒത്തു വന്നത്. അപ്പോൾ ഇവൾക്ക് മെയിൻ മെസ്സേജ് ഇതാണ് കൊടുക്കേണ്ടത്. എല്ലാവരും സപ്പോർട്ടിനാണ്. കുറേ ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കേരളം വരെ ഏകദേശം അവിടെ ഇവിടെ സ്റ്റേ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒക്കെ മുന്നോട്ട് നോക്കാം. ബാക്കി വിവിധ സംസ്ഥാനങ്ങൾ കടന്ന് ഹിമാചൽ പ്രദേശ് വഴി 3,800 കിലോമീറ്റർ നടന്ന് അബ്ബാസും ഷഹനയും കാർഗിലിൽ യാത്ര അവസാനിപ്പിക്കും. 8 വർഷം മുമ്പ് വിവാഹിതരായ ഇരുവർക്കും 6ഉം 4ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. മക്കളെ വീട്ടുകാരെ ഏൽപ്പിച്ചാണ് ഇരുവരുടെയും യാത്ര. ന്യൂസ് 18 തിരൂർ. നിലമ്പൂർ പോത്തുക്കൽ മുണ്ടേരി ആദിവാസി കോളനിയിൽ നിന്ന് പ്രസവവേദനയെ തുടർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് 7 മണിക്കൂർ കൊണ്ട്. കുമ്പളപ്പാറ കോളനിയിലെ സുമിത്രയാണ് 7 മണിക്കൂറിലധികം വേദന തിന്നത്. പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കോളനിക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് മുണ്ടേരി വനത്തിനുള്ളിലെ കുമ്പളപ്പാറ കോളനിയിലെ സുനിലിന്റെ ഭാര്യ സുമിത്രയ്ക്ക് പ്രസവവേദന തുടങ്ങിയത്. മുളയിൽ തുണികെട്ടി തോളിൽ ചുമന്ന് 7 കിലോമീറ്റർ നടന്ന് ബന്ധുക്കൾ പുഴക്കര വരെ എത്തിച്ചു. വഴിയിൽ കാട്ടാനകൾ യാത്ര തടസ്സപ്പെടുത്തിയത് രണ്ടിടങ്ങളിൽ. 8 മണിക്ക് പുറപ്പെട്ട ഇവർ രാത്രി 2 മണിക്കാണ് വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലെത്തിയത്. ഊരിലെ യുവാക്കൾ ചേർന്ന് തയ്യാറാക്കിയ ചങ്ങാടത്തിൽ ചാലിയാർ കടന്നു. അക്കരെ മുണ്ടേരി ഫാമിലേക്ക് ആംബുലൻസുമായി പഞ്ചായത്ത് അംഗം സലൂബ് ജലീൽ എത്തിയിരുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് സുമിത്രയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ നിന്നും ഇവരെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് സുമിത്ര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കോളനിക്കാരുടെ ജീവിത ദുരിതത്തിന്റെ ഏറ്റവും അവസാനത്തെ അനുഭവമാണ് ഈ സംഭവം. കോളനിയിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ഇവിടുത്തുകാർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കൂട്ടം തെറ്റി ജനവാസ കേന്ദ്രത്തിലെത്തിയ കുട്ടിക്കൊമ്പന് ഇനി കോന്നി ആന പരിപാലന കേന്ദ്രത്തിൽ കൂടൊരുങ്ങും. കുട്ടിയാനയെ കൂട്ടിക്കൊണ്ടുപോകാൻ ആനക്കൂട്ടം വരാത്തിനെ തുടർന്നാണ് വനപാലകർ കൂടൊരുക്കുന്നത്. പത്തനംതിട്ട ആങ്ങമൂഴിക്ക് സമീപമുള്ള ജനവാസ മേഖലയിലാണ് കുട്ടിയാനെത്തിയത്. പിടിച്ചു കൂട്ടിലാക്കിയപ്പോൾ ആൾക്ക് കുറുമ്പൽപ്പം കൂടുതലായി. നാല് ദിനരാത്രങ്ങൾ വനമേഖലയോട് ചേർന്നുള്ള താൽക്കാലിക കൂട്ടിലായിരുന്നു കുട്ടിക്കൊമ്പൻ. തിരികെ കാട് കയറുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. എന്നാൽ ആനക്കൂട്ടം എത്താതായതോടെ കുട്ടിയാനയുടെ പരിചരണം വനപാലകരുടെ കൈകളിലായി. ഇതിനിടെ കണ്ണൻ എന്ന വിളിപ്പേരും വീണു. വലിയ കോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ കൂട്ടിലുള്ള കുട്ടിയാന ഇപ്പോൾ ഹാപ്പിയാണ്. ഇതിപ്പോ കാട്ടിൽ വസിച്ച ഒരു ആനക്കുട്ടി ആയ കാരണം അതിനെ നമ്മളിപ്പോ ക്യാപ്റ്റിവിറ്റിയിലേക്ക് മാറ്റുകയാണ്, മനുഷ്യന്റെ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അതിനായ ബുദ്ധിമുട്ടുകള് ആനക്കുണ്ട്. പക്ഷെ ഇപ്പം ഓരോ ദിവസം കഴിയുന്നതോറും അത് കൂടുതലും മനുഷ്യനുമായിട്ട് നമ്മളുമായിട്ടൊക്കെ ഇണങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗ്ലൂക്കോസ് അടക്കം പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ആഹാരമാണ് നൽകുന്നത്. വാച്ചർമാരായ മനോജ്, റോഷൻ എന്നിവർക്കാണ് പരിചരണ ചുമതല. നമ്മൾ അന്നുള്ള വിവരങ്ങൾ ഡോക്ടറെ അടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഭക്ഷണമൊക്കെ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ലിക്വിഡ് ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏജ് മാറുന്നതനുസരിച്ച് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന അതാത് സമയങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഫുഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. വൈദ്യപരിശോധനയിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. അടുത്ത ദിവസം തന്നെ കുട്ടിക്കൊമ്പനെ പുതിയ സങ്കേതത്തിലേക്ക് മാറ്റാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട.
കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച് നാലാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ. ഒറ്റപ്പാലം ലക്കിടിയിലെ ഗുരുവരം കഥകളി വിദ്യാലയത്തിലെ ശിവാനി, കിഷോർ എന്നിവരാണ് അരങ്ങേറിയത്. ലക്കിടി സ്വദേശിയും തുള്ളൽ കലാകാരനുമായ കുഞ്ചൻ സ്മാരകം, പ്രദീപ്, രമ്യ ദമ്പതികളുടെ മകൾ ശിവാനി, കെ ഷാജു, വി രേണുക ദമ്പതികളുടെ മകൻ കിഷോർ എന്നിവരാണ് കഥകളിയിൽ അരങ്ങേറിയത്. ഗുരുവരം കഥകളി വിദ്യാലയത്തിലെ കലാമണ്ഡലം സോമൻ ആശാന്റെ ശിക്ഷണത്തിലായിരുന്നു പഠനം. ഒരു വർഷത്തോളം നീണ്ട പരിശീലനത്തിനൊടുവിൽ മിടുക്കരായ ഈ വിദ്യാർത്ഥികൾ ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിലെ അരങ്ങിൽ കഥകളി പുറപ്പാട് അവതരിപ്പിച്ചു. ഈ പ്രായത്തിൽ കഥകളിയിൽ അരങ്ങേറാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ശിവാനി. ചിട്ടയായ ശിക്ഷണം കൊണ്ട് മാത്രമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കഥകളി പുറപ്പാട് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞെങ്കിലും ഇനിയും ഏറെ പഠിക്കാനും പരിശീലിക്കാനുമുണ്ട്. ആ യാത്രയിലാണ് ഈ കൊച്ചുമിടുക്കർ. സൈക്കിളിന്റെയും ബൈക്കിന്റെയും ഭാഗങ്ങൾ ഉപയോഗിച്ച് ഇരുചക്ര വാഹനം നിർമ്മിച്ച പ്ലസ് ടു വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. മൂന്നാഴ്ച കൊണ്ടാണ് മലപ്പുറം പുത്തനത്താടി അതിരുമല സ്വദേശിയായ ഫഹ്ഷ ബൈക്ക് നിർമ്മിച്ചത്. നിരത്തിലിറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തമായി ബൈക്ക് രൂപപ്പെടുത്തിയ സന്തോഷത്തിലാണ് ഈ മിടുക്കൻ. സ്വന്തമായി ബൈക്ക് വാങ്ങണമെന്ന ആഗ്രഹമാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ഫഹദ്ഷായെ ബൈക്ക് നിർമ്മാണത്തിന് പ്രേരിപ്പിച്ചത്. പ്രായവും സാമ്പത്തികവും തടസ്സമായി നിന്നപ്പോഴാണ് ആക്രിക്കടയിൽ നിന്ന് ബൈക്ക് അവശിഷ്ടങ്ങൾ വാങ്ങി നിർമ്മാണം തുടങ്ങിയത്. പരീക്ഷണം വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ മിടുക്കൻ. എനിക്ക് 10-ാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ ആഗ്രഹം തന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ട്, ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ഞാൻ എഞ്ചിനും ചേസിന്റെ കമ്പികളൊക്കെ ഞാൻ ആക്രിക്കടയിൽ സ്ക്രാപ്പ് നിർത്തു. പിന്നെ കുറേ ആൾക്കാരെ സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി. ഇതൊരു പണി ഫുൾ കഴിച്ചപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തെടുത്തു. 2 ആഴ്ച കൊണ്ട് പണി കഴിഞ്ഞു. പിന്നെ ചെറിയ മിനുക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു, അതെടുക്കാണ്ട് ഒരു മാസം കൊണ്ട് മുഴുവൻ പണി കഴിച്ചു. ഫുൾ ടാങ്ക് മണ്ണെണ്ണ എഞ്ചിൻ്റെ ആണ്, മോട്ടറിൻ്റെ മണ്ണെണ്ണ മോട്ടറിൻ്റെ ആണ്. അതിനടുത്ത് കസ്റ്റം ചെയ്ത് കണ്ട് ടീമിൽ കയറ്റുക. വീട്ടുകാരെ സപ്പോർട്ട്, ആദ്യം കുറേ എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നെ കുറച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മളെ സപ്പോർട്ട് ചെയ്തു. എത്ര ദൂരം വേണമെങ്കിലും വാഹനം ഓടുമെങ്കിലും എഞ്ചിൻ ക്ഷമത കൂടുതലായതിനാൽ നിരത്തിലിറക്കാൻ കഴിയില്ല. ഇതിന്റെ നിരാശയിലാണ് ഫഹദ് ഷാ. ഫഹദ് ഷായ്ക്ക് MLA കുറുക്കോളി മൊയ്തീൻ ഉപഹാരവും നൽകി. അടുത്തതായി ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഈ വിദ്യാർത്ഥി. ന്യൂസ് 18 തിരൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.